നമസ്കാരം. ദുലീപ് ട്രോഫിക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ താരങ്ങൾ. ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോറ്റതോടെ പ്രമുഖ താരങ്ങളടക്കം എല്ലാവരും ദുലീപ് ട്രോഫി കളിക്കണമെന്നാണ് പരിശീലകൻ ഗൗതം ഗംഭീർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കം ദുലീപ് ട്രോഫി കളിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത്തവണ സോൺ അടിസ്ഥാനത്തിലായിരിക്കില്ല, എ ബി സി ഡി എന്നിങ്ങനെയാകും ടീമിനെ തിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. സാധ്യതാ ടീമുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. സഞ്ജു സാംസൺ ഏത് ടീമിലാകും കളിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ എഴുതാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിനെ കാത്തിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ്. ഋഷഭ് പന്തിന് കീഴിലാകും സഞ്ജു സാംസൺ കളിക്കുക എന്നാണ് വിവരം. ടീമിൽ കെ എൽ രാഹുലും ഉൾപ്പെട്ടേക്കുമെന്നാണ് സൂചനകളുള്ളത്. സഞ്ജുവിൻ്റെ പ്രധാന എതിരാളികൾ കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കുമൊപ്പം ഒരു ടീമിൽ കളിച്ചാൽ സഞ്ജുവിനെ ഒതുക്കാനുള്ള നീക്കം ഉറപ്പാണ്. സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കുക വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലാണ്. സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജുവിന് അവസരം ലഭിക്കില്ല എന്നും ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ വിക്കറ്റ് കീപ്പറായും ബാറ്ററായും സഞ്ജുവിന് തിളങ്ങേണ്ടതായുണ്ട്. പക്ഷേ ഋഷഭ് പന്തിന് കീഴിൽ കളിക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഋഷഭ് പന്തിന് തന്നെയാകും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബാറ്ററിൻ്റെ റോളിലേക്ക് സഞ്ജുവിന് ഒതുങ്ങേണ്ടതായും വരും. ഋഷഭ് പന്തിന് അങ്ങനെ നമ്മൾ ഫീൽഡിംഗ് സെഷനിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സഞ്ജു അസാമാന്യ ഫീൽഡിംഗ് നടത്തുന്ന ഒരു പ്രതിഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ സഞ്ജുവിനെ പരിഗണിക്കുമ്പോൾ ഋഷഭിന് അവിടെ ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അത്ഭുതങ്ങൾ വരാൻ സാധ്യതയില്ല. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ സഞ്ജുവിൻ്റെ കീപ്പിംഗ് ശരാശരിയായിരുന്നു. ഇക്കാരണത്താൽ തന്നെ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജുവിന് കൂടുതൽ ശോഭിക്കേണ്ടതായുണ്ട്, തൻ്റെ പ്രതിഭ പുറത്തെടുക്കേണ്ടതായുണ്ട്. ഋഷഭിന് കീഴിൽ കളിച്ചാൽ സഞ്ജുവിന് ഇതിനെ സാധിക്കാതെ പോകും. കെ എൽ രാഹുലും ഋഷഭും ഉള്ളപ്പോൾ സഞ്ജുവിന് ടീമിൽ വലിയ പ്രസക്തിയും ഉണ്ടാകില്ല. ഇത് സഞ്ജുവിന് ദേശീയ ടീമിലേക്കുള്ള മടങ്ങിവരവിന് കാര്യമായ പിന്തുണ നൽകില്ല. നിലവിൽ T20 ടീമിൽ മാത്രമാണ് സഞ്ജുവിന് അവസരമുള്ളത്. ഏകദിനത്തിൽ മികച്ച റെക്കോർഡുണ്ടായിട്ടും സഞ്ജുവിനെ ഇന്ത്യ ഏകദിന ടീമിൽ കളിപ്പിക്കുന്നില്ല. ടെസ്റ്റ് ടീമിൽ സഞ്ജു ഇടം സ്വപ്നം കാണുകയോ വേണ്ട എന്നാണ് പറയപ്പെടുന്നത്. ഋഷഭിന് കീഴിലാണ് സഞ്ജു ദുലീപ് ട്രോഫി കളിക്കുന്നതെങ്കിൽ താരത്തെ ഒതുക്കാനുള്ള നീക്കം നടക്കുമെന്ന ഉറപ്പാണ്. ഇങ്ങനെയാണ് നീക്കമെങ്കിൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇനിയൊരു പക്ഷേ സ്ഥാനം നേടുക പ്രയാസകരമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് മത്സരം കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഋഷഭ് പന്തിൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യാനാകില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ അത്രയും പ്രിയപ്പെട്ടവനാണ് ഋഷഭ് പന്ത്. പരിക്കിന് ശേഷം വന്നതിന് ശേഷം കൂടുതൽ ഒരു പരിഗണന ഋഷഭിന് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ രണ്ടാം വിക്കറ്റ് കീപ്പറാകാൻ ഇഷാൻ കിഷനും ശക്തമായി ഇപ്പോൾ രംഗത്തുണ്ട്. നിലവിൽ ടീമിന് പുറത്തായിരുന്ന ഇഷാൻ ഝാർഖണ്ഡിനെ നയിച്ച ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരവ് സ്വപ്നം കാണുകയാണ്. ഇഷാൻ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേരിട്ടുള്ള താരം കൂടിയാണ്. മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ള താരമാണ് ഇഷാൻ കിഷൻ. ഇടം കയ്യൻ വിക്കറ്റ് കീപ്പറായ ഇഷാന് കൂടുതൽ പിന്തുണ ഗൗതം ഗംഭീറും നൽകുന്നതായിരിക്കും. T20യിൽ ധ്രുവ് ജുറയിലും ഇടം സ്വപ്നം കാണുന്നുണ്ട്. കടന്നാക്രമിക്കാൻ കഴിയുന്ന ധ്രുവ് ജുറേല ഫിനിഷർ റോളിൽ തിളങ്ങാനും ശേഷിയുള്ളവനാണ്. ഇക്കാരണത്താൽ തന്നെ ജുറയിലും സഞ്ജുവിന് വലിയ ഭീഷണിയാണ്. ദുലീപ് ട്രോഫി കളിച്ച് ശരാശരി പ്രകടനം നടത്തിയാലും സഞ്ജുവിന് ഗുണം ചെയ്യില്ല. വലിയ പ്രകടനത്തോടെ മാച്ച് വിന്നറാകാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. അല്ലാത്ത പക്ഷം സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക പ്രയാസകരമായിരിക്കുമെന്ന് തന്നെ നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു.